ബഹുമാനപ്പെട്ട ശ്രീ എ കെ എം അഷ്റഫ്, അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ സർക്കാരിൻ്റെ ഈ ധനാഭ്യർത്ഥന ബില്ലുകളെ എതിർക്കുകയാണ് സർ. ഈ സർക്കാരിൻ്റെ സാമ്പത്തിക നയം എന്താണ്? നാം അകപ്പെട്ട ഈ സാമ്പത്തിക ചുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് എക്സിറ്റ് പ്ലാനാണ് അങ്ങയുടെ കയ്യിലുള്ളത്? ഇത്ര ദരിദ്രനായ ഒരു ധനകാര്യ മന്ത്രിയുടെ സങ്കടങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാകും. എന്നാൽ നിങ്ങളിപ്പോഴും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനാണ് ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് എന്ത് കാര്യം സർ? നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കണം. നിങ്ങൾ ഞങ്ങളെ കേൾക്കണം, പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കണം. നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ എന്നല്ല, നിങ്ങളുടെ മുന്നണിയെ തന്നെ വിശ്വാസമുണ്ടോ? നിങ്ങൾ CPI നേതാക്കളെ പോലും കേൾക്കാൻ തയ്യാറല്ലല്ലോ. അവരെത്ര നല്ല നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്, എന്നിട്ടിപ്പോൾ നിങ്ങൾ അവരുടെ തലയിൽ കയറുകയല്ലേ? ശ്രീ വിനോയ് വിശ്വം ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കുകയല്ലേ? SFI എന്താണ് സർ കാണിക്കുന്നത്? കൊയിലാണ്ടിയിലെ ആ പ്രിൻസിപ്പലിനോട് നിങ്ങളുടെ കുട്ടികൾ കാണിച്ചത് എന്തൊരു നെറികേടാണ്! എല്ലാറ്റിനെയും നിങ്ങൾ ന്യായീകരിക്കുകയല്ലേ? ഇടതുപക്ഷത്തിൻ്റെ തോൽവിയിൽ SFIക്ക് നിർണായകമായ പങ്കുണ്ട് സർ. SFI ഒരു പ്രാകൃത സംഘടനയാണെന്ന് CPI സെക്രട്ടറി വിനോയ് വിശ്വം പറഞ്ഞത്, വിനോയ് വിശ്വം നല്ല രാഷ്ട്രീയ ബോധ്യത്തോടെ സംസാരിക്കുന്ന ഒരാളാണ് സർ. അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. SFIയുടെ പ്രാകൃത സംസ്കാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറെ ഒന്നും പുറകോട്ടേക്ക് പോകേണ്ടതില്ല. അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയാകും. വിനോയ് വിശ്വത്തിന്റെ ചട്ടം 307 പ്രകാരം സഭയിൽ ഇല്ലാത്തൊരംഗം പറഞ്ഞു എന്നുള്ള നിലയിൽ SFIയെ കുറിച്ച് പ്രാകൃത സംഘടന എന്ന നിലയിൽ അദ്ദേഹം പരാമർശിച്ചത് തെറ്റായ വാർത്തയാണ്, കള്ളപ്രചരണമാണ്, അത് തിരുത്തണം. സഭാ രേഖയിൽ ഉണ്ടാകാൻ പാടില്ല. ശ്രീ അഷ്റഫ്, പൂക്കോട് പരിശോധിച്ചറിയിക്കാം. ഈ സഭയിൽ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത്. എൻ്റെ ജില്ലയായ കാസർകോട്ടെ കാഞ്ഞങ്ങാട് ഓർഫനേജ് കോളേജിൽ പഠിക്കുന്ന ഫാത്തിമ എന്ന പെൺകുട്ടി SFI പ്രവർത്തകർ യഥാർത്ഥ വോട്ടറല്ല എന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ മണിക്കൂറുകളോളം പോളിംഗ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയുണ്ടായി. അവസാനം കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചറടക്കം വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചത്. വോട്ട് ചെയ്ത് ശേഷം കരഞ്ഞുകൊണ്ട് തനിക്ക് നേരിടേണ്ട വന്ന ദുരനുഭവത്തെക്കുറിച്ച് ആ വിദ്യാർത്ഥിനി മാധ്യമങ്ങളോട് പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ് സർ, കണ്ടതാണ് സർ. ഹൈക്കോടതി സംരക്ഷണം നൽകണമെന്ന് പോലീസിനോട് നിർദ്ദേശിച്ച തെരഞ്ഞെടുപ്പായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ്. വോട്ട് ചെയ്യാനായി ക്യൂവിലുണ്ടായിരുന്ന SFIക്കാരെയും KSUക്കാരെയും അവിടുത്തെ UUC മാരുടെ തിരിച്ചറിയൽ കാർഡ് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് SFI പ്രവർത്തകർ തട്ടിപ്പറിച്ച് കൊണ്ടുപോയത്. ഇതേ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടിയിരുന്ന എന്റെ ജില്ലയിലെ തൃക്കരിപ്പൂരിൽ നിന്നുള്ള MSFിന്റെ UEC യെ SFIയും പ്രാദേശിക CPM നേതൃത്വവും ഇടപെട്ടാണ് വോട്ട് ചെയ്യാൻ വരുന്നതിൽ നിന്ന് തടഞ്ഞത് സർ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം SFI നടത്തിയതാണ് എന്നുകൂടി ചേർത്ത് വായിച്ചാൽ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ പ്രസക്തിയെക്കുറിച്ച്. SFI എന്ന വിദ്യാർത്ഥി സംഘടന കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആശയപരമായി യാതൊരു അടിത്തറയും ഇന്ന് ആ സംഘടനയ്ക്കില്ല. കാലം ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളോ മുദ്രാവാക്യങ്ങളോ ആ സംഘടനയ്ക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ് സർ. ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ദിശാബോധം നഷ്ടപ്പെട്ടാൽ അത് വലിയ അപജയങ്ങളിലേക്കാണ് സമൂഹത്തെ കൊണ്ടുപോകും, തലമുറകളുടെ ചിന്തകളെ തെറ്റായി സ്വാധീനിക്കും സർ. സർ, ഇവിടെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ബഹുമാന്യയായ മുൻ മന്ത്രി ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ നമ്മുടെ സഭയിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ സൂചിപ്പിച്ചു, ടീച്ചറോട് ഞങ്ങൾക്കെന്നും ബഹുമാനമാണ്. ഇത്ര വലിയ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ ജയിച്ചത് ആരുടെ വോട്ട് കൊണ്ടാണ് സർ? ഇത് ടീച്ചറോടുള്ള വിരോധം കൊണ്ടല്ല, ടീച്ചറുടെ പാർട്ടി പ്രവർത്തകർ സ്വന്തം പാർട്ടിയുടെ നിലപാടിനെതിരെ പ്രതിഷേധിച്ചത് കൊണ്ടാണ്. എൻ്റെ സുഹൃത്ത് നജീബ് കാന്തപുരം ഈ നിയമസഭയിൽ പറഞ്ഞതും
അത് തന്നെയാണ് സർ. 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി ടീച്ചറെ ഈ നിയമസഭയിലേക്ക് അയച്ച ജനങ്ങൾ തന്നെയാണ് അത് തിരിച്ചെടുത്തത് സർ. അവർക്ക് ഈ പാർട്ടിയെ മടുത്തിരിക്കുന്നു സർ. ഞങ്ങളുടെ വിമർശനം ഒരിക്കലും വ്യക്തിപരമല്ല. ഞങ്ങളുടെ മെസ്സി അടിച്ച ഗോൾ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ നൽകിയ മനോഹരമായ പാസിലാണ് സർ. അത് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. ധനകാര്യ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ ബജറ്റും ബജറ്റിന് ശേഷമുള്ള ചർച്ചകളും കാണുന്നത്. ഞാൻ പലപ്പോഴും ഈ സഭയിൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അത്യുത്തര കേരളത്തിൻ്റെ കാസർഗോഡ് ജില്ലയോട് കാണിക്കുന്ന അവഗണനയുടെ കാര്യം നിരന്തരമായി ഉണർത്തിയ ഒരാളാണ്. എയിംസ് എന്ന് പറയുന്ന എയിംസിൻ്റെ പട്ടികയിൽ എൻ്റെ ജില്ലയുടെ പേരുൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാസങ്ങളായി ആ ജില്ലയിൽ സമരം നടക്കുകയാണ്. എയിംസ് ലഭ്യമാക്കണമെന്നല്ല പറയുന്നത്, കേരള സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ എൻ്റെ ജില്ലയുടെ ഒരു പേരുൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ പോലും അനുഭാവപൂർവമുള്ള ഒരു നടപടി എടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണിത്. കോവിഡ് കാലത്ത് അനുവദിച്ച ടാറ്റ ഹോസ്പിറ്റൽ തകർച്ചയിലായി. അതിപ്പോൾ കോഫി ഷോപ്പിലേക്ക് അതിൻ്റെ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ആ ജില്ലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല സർ, എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്ത് 22 പേര് കർണാടക അതിർത്തി അടച്ചപ്പോൾ പിടഞ്ഞു ഭരിച്ച ഒരു മണ്ഡലമാണ്. അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ബഹുമാന്യനായ ടീച്ചർ 15 കോടി രൂപ കിഫ്ബിയിൽ എൻ്റെ മണ്ഡലത്തിൽ അതിർത്തിയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നീക്കിവെച്ചു. ഞാൻ MLA ആയി ഈ 3 വർഷക്കാലം ബഹുമാന്യ ആരോഗ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഇനിയും ഞാൻ പോകുമ്പോൾ സെഞ്ചുറി അടിക്കും. 50-ലധികം പ്രാവശ്യം പോയി, ഞാനത് ആവശ്യപ്പെട്ടിട്ട് പോലും ഒരിഞ്ച് അത് അനങ്ങാൻ പോലും തയ്യാറായിട്ടില്ല സർ. അതുമാത്രമല്ല, എൻ്റെ മണ്ഡലത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് മഞ്ചേശ്വരം കുമ്പള പോലീസ് സ്റ്റേഷനുകൾ വിഭജിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ എന്നുള്ള കാര്യം. ഇന്ന് എൻ്റെ മണ്ഡലത്തിൻ്റെ അവസ്ഥ, 10 മണിക്ക് വീടുകൾ കയറി കൊള്ളക്കാർ കൊള്ളയടിക്കുന്നു, നട്ടുച്ചക്ക് കൊള്ളയാണ്. പ്രവാസിയായ മച്ചമ്പാടിയിലെ കലിയിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ നടന്ന ഏറ്റവും ഭീകരമായ ഒരു മോഷണം ഇന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. എൻ്റെ മണ്ഡലത്തിലെ ആക്സിസ് ബാങ്കിൻ്റെ ATM മുമ്പിൽ നിന്ന് 50 ലക്ഷം രൂപ ATM കയറ്റുന്നത് പട്ടാപ്പകൽ 1 മണിക്കാണ് സർ മോഷണം പോയത്. 35-ലധികം മോഷണങ്ങൾ, പണ്ടൊക്കെ മോഷണം നടക്കുന്നത് രാത്രികാലത്താണ് സർ. അതിർത്തിയിൽ ഇത്ര ഭീകരമായി 35 മോഷണങ്ങൾ നടന്നിട്ട് പോലും ഒരാളെപ്പോലും പോലീസിന് പിടിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ് സർ. ഞാനിവിടെ പറയും, ധനകാര്യ ബില്ലിൽ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, പണ്ട് ആവശ്യപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് സർ അത് തള്ളുന്നത്. അതിനൊരു പരിഹാരം കാണണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. +1 സീറ്റിൻ്റെ കാര്യം അറിയാം. വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്നൊരു മേഖലയാണ് മഞ്ചേശ്വരം. ബഹുമാന്യ വിദ്യാഭ്യാസ മന്ത്രി എല്ലാ വർഷവും പ്രത്യേക പരിഗണന നൽകി പ്രത്യേക ഉത്തരവിലൂടെ കുറേ കുട്ടികളെ ക്ലാസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്നുവെങ്കിലും ഇപ്പോഴും പുതിയ ബാച്ചുകൾ അനുവദിക്കാത്തതിൻ്റെ പേരിൽ +1 സീറ്റ് കിട്ടാതെ 500 കുട്ടികൾ ഈ പ്രത്യേക ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന വളരെ വേദനാജനകമായ ഒരവസ്ഥ ആ മണ്ഡലത്തിലുണ്ട് സർ. എൻ്റെ മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജാണ് ഞാൻ പഠിച്ച മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ ഗവൺമെൻറ് കോളേജ്. ആ കോളേജിന് പ്രത്യേക കോഴ്സുകൾ നൽകിക്കൊണ്ട് കർണാടകയെ ആശ്രയിക്കുന്ന ഡിഗ്രിക്ക് ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളെ നമ്മുടെ സംസ്ഥാനത്ത് എൻ്റെ ജില്ലയിൽ എൻ്റെ മണ്ഡലത്തിൽ അവർക്ക് പഠിക്കാനുള്ള അവസരം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഞാൻ മാത്രമല്ല കഴിഞ്ഞകാല എൻ്റെ മുൻകാല MLA മാർ പോലും ആവശ്യപ്പെട്ടിട്ടും 25 വർഷമായി സർ, പുതിയവരെ കോഴ്സ് പോലും നൽകാതെ ആ കലാലയം ഇപ്പോഴും പുതിയ കെട്ടിടങ്ങൾ വന്ന് കോഴ്സുകളില്ലാതെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സർ. ഈ ധനകാര്യ ബില്ലിനെ ഞാൻ ശക്തമായി എതിർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.